Hi friends, ellavarkkum Malayalam Shares YouTube channel like swagatham. Good afternoon. Appo innathe video le nammal oru stock ne kurichana discuss cheyanayittu povunnathu. Appo ee stock ne kurichu pala subscriberum aavashyapettittundayirunnu. Appo financially nalla oru trend ulla stock aanu. 5 le 3.06 aanu ee stock inde rating. Adu pole nalla growth undu. 4.14 aanu 5 ne rating ullathu. Adu pole quality profitability okke ulla nalla oru stock aanu. ഈ സ്റ്റോക്ക് വേറെ ഒരു സ്റ്റോക്കും അല്ല ഫെഡറൽ ബാങ്കിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഫെഡറൽ ബാങ്ക് 1931ലാണ് ആരംഭിച്ചത് യൂസ് മെയിൻലി ബാങ്കിങ് സർവീസസ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് ആണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 10,412 കറണ്ട് പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 52 rupees ആണ് 52 week ഹൈ വരുന്നത് 97 rupees 52 week ലോ 35.7 ആണ് ബുക്ക് വാല്യൂ 74.3 റുപ്പീസ് അതുപോലെ സ്റ്റോക്കിൻ്റെ പി വളരെ കുറവാണ് അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവരുടെ പിയർ ഗ്രൂപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ബാങ്കിങ് സ്റ്റോക്കിനേക്കാളും കുറഞ്ഞ പി ഉള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് 6.86 ഉള്ളൂ പി ബൈ ഇ റേഷ്യോ റിട്ടേൺ ഓൺ എക്വിറ്റി 11.2% ഫേസ് വാല്യൂ 2 ആർ ഒ സി 6.38% ഉണ്ട് പിന്നെ ഇൻട്രസ്റ്റ് ഏൺ അത് ഗ്രാജുവലി ഇൻക്രീസ് ആയിട്ടുണ്ട് നിങ്ങൾ ഈ ജൂൺ അതുപോലെ സെപ്റ്റംബർ ക്വാർട്ടറിൽ നോക്കുകയാണെങ്കിൽ ജൂണിനെ കാട്ടിയും സെപ്റ്റംബറിൽ നല്ല ഇൻക്രീസ് കാണിച്ചിട്ടുണ്ട് അതുപോലെ അതർ ഇൻകം ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇതെല്ലാം നിങ്ങൾ നോക്കുക തീർച്ചയായിട്ടും ഒരു സ്റ്റോക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവരുടെ ടോട്ടൽ ഓവറോൾ ബാലൻസ് ഷീറ്റ് അതുപോലെ ക്വാർട്ടർലി റിസൾട്ട് എങ്ങനെ പെർഫോം ചെയ്തു ഇതെല്ലാം നമ്മൾ നോക്കേണ്ടതാണ് അപ്പോൾ ഗ്രാഫിൽ നോക്കുകയാണെങ്കിൽ ഒരു ഇൻക്രീസ് വന്നിട്ട് ഏപ്രിൽ തൊട്ട് അങ്ങോട്ടുള്ള സെപ്റ്റംബർ വരെ ഒരു ഹൈ ലോ ഹൈ പോലെയാണ് ഗ്രാഫ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്റ്റോക്ക് 0.70 times ബുക്ക് വാല്യൂലാണ് ട്രേഡ് ചെയ്യുന്നത് പിന്നെ ഇവരുടെ പിയർ കമ്പാരിസൺ HDFC ബാങ്ക് ICICI ബാങ്ക് കൊഡാക് മഹീന്ദ്ര ബാങ്ക് ആക്സിസ് ബാങ്ക് ബന്ധൻ ബാങ്ക് ഇൻഡസ് ഇന്ത്യ ബാങ്ക് IDBI ബാങ്ക് ആണ് ക്വാർട്ടർലി റിസൾട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ജനറൽ ഗ്രാജുവലി ഇൻക്രീസ് ആവുന്നത് കാണാനായിട്ട് സാധിക്കുന്നു ഫിനാൻഷ്യൽ പ്രോഫിറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 2018 to ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതുപോലെ അതർ ഇൻകം ഇൻക്രീസ് ആയിട്ടുണ്ട് ഇൻട്രസ്റ്റ് ഏൺഡ് ജൂൺ 2020 3,572 ഉണ്ടായിരുന്നു അത് സെപ്റ്റംബർ 2020 ആയപ്പോൾ 3,621 ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുന്നു പിന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് ആൻഡ് അതുപോലെ സെയിൽസ് ടോട്ടൽ സെയിൽസ് നോക്കുക റവന്യൂ ഇതെല്ലാം പഴയ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്റ്റോക്ക് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ടോട്ടൽ അസറ്റ്സ് ഇൻക്രീസ് ആയിട്ടുണ്ട് 1,60,552 നിന്നും 1,83,353 ആയി നെറ്റ് ക്യാഷ് ഫ്ലോ ഇൻക്രീസ് ആയിരിക്കുന്നു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഇൻക്രീസ് ആയിരിക്കുകയാണ് FIDA അതുപോലെ പബ്ലിക് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ അപ്പോൾ ഈ ഓവറൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നല്ല ഗ്രോത്ത് ഉള്ള ക്വാളിറ്റി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യലി നല്ല ഒരു ട്രെൻഡുള്ള ഒരു സ്റ്റോക്കാണ് ഫെഡറൽ ബാങ്ക് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഫെഡറൽ ബാങ്കിനെ കുറിച്ച് ഒരു ചെറിയ അനാലിസിസ് ആണ് കണ്ടത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ കമൻറ്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ് ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ് ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടുന്നതാണ് രണ്ട് സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ബോത്ത് സെഗ്മെൻറ്റ് NSEM CX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയർസിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക പ്ലേ സ്റ്റോറിൽ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം